യെസ്, ഞാൻ എൻ്റെ അമ്മ ഇന്നലെ കേസ് കൊടുത്തിട്ടുണ്ട് ജൂഡനെതിരെ, ഇന്ന് വരും ഒഫീഷ്യലി. ഓക്കെ, അപ്പൊ അതും കൂടി ഉണ്ട്, അത് പറയാൻ മറന്നു കേട്ടോ, സോറി. അമ്മ ജൂഡനെതിരെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്, സോറി, അത് പറയാൻ മറന്നുപോയി. അമ്മയ്ക്ക് വിഷമാവില്ല ബ്രോ, സ്വന്തം മോളെ പറ്റി അവര് എത്ര വർഷങ്ങളായിട്ട് അവരെ സ്വപ്നമില്ലേ കല്യാണമൊക്കെ നടത്താന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയൊക്കെ പറയുമ്പോ അമ്മ ആകെ ആവശ്യതേ ഇപ്പൊ വിഷമിച്ചു. അപ്പൊ അമ്മ കേസ് കൊടുത്തു, എന്ത് ചെയ്യാൻ പറ്റും? നമ്മള് കഥ കേട്ടു, കഥ കേട്ടിട്ട് നമുക്ക് അഡ്വാൻസ് തന്നു, കഥ കേട്ട് നമുക്ക് ഇഷ്ടമായി. അപ്പൊ നമ്മുടെ അടുത്ത് പറഞ്ഞു, അതാണ് പറഞ്ഞത്, സ്ക്രിപ്റ്റ് തരും, അപ്പൊ ഡേറ്റ് ഇല്ലാതെയാണ് അതിനകത്ത് വെച്ചേക്കണത്. ഇന്നത്തെ ദിവസം ഒന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായില്ല ഷൂട്ടൊന്നും. അപ്പൊ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോ പിന്നെ നമ്മള് നോക്കുമ്പോ ജൂഡേട്ടൻ പിന്നെ പുള്ളിയുടെ ഒരു ഗൈഡൻസ് ഉണ്ടല്ലോ. പുള്ളി ചെയ്യുന്ന പടങ്ങളൊക്കെ നമുക്ക് അറിയാലോ, നല്ല സിനിമകളാണ്. പുള്ളിയുടെ ഗൈഡൻസ് ഉണ്ടാവും, നല്ല പടം എന്നുള്ള ഒരു ആത്മവിശ്വാസം എനിക്കുണ്ടായിരുന്നു. പടം തുടങ്ങാൻ 18 ദിവസത്തിന് മുമ്പാണ് ഞാൻ കൊടുത്തതെന്നാണ് പറയുന്നത്. ഡേറ്റ് തീരുമാനിക്കാത്ത പടത്തിൽ എങ്ങനെയാണ് ഓർമ്മ ഇത് പറയുന്നത്? അതിനകത്ത് ഡേറ്റ് പോലും ഇല്ല. അല്ല, നമ്മള് പുതിയ ആളാണ്. ഓക്കെ, ശരിയാണ്, അത് ശരിയാണ്, ചേട്ടാ പറഞ്ഞ ശരിയാണ്. പിന്നീട് ഞങ്ങൾക്ക് കൺസേൺസ് ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ അവരെയൊക്കെ വിശ്വസിക്കണം. നമ്മള് പുതിയ ആളാണ്, നമ്മളെല്ലാരും വിശ്വസിക്കണം. സ്വന്തം നാട്ടുകാരെ ജൂഡേട്ടൻ, സ്വന്തം ബിഗ് ബ്രദർ, പുള്ളി ഒരിക്കലും ചതിക്കില്ല എന്നാണ് എന്റെ എന്റെ ഒരു ഇത്. അപ്പൊ നമ്മള് അങ്ങനെ അവര് ഒപ്പിട്ട് കൊടുത്തു. അവരെ സ്ക്രിപ്റ്റ് വായിക്കണം എന്നുള്ള ഒരു ഇതുണ്ടല്ലോ, ആ അത് വായിച്ചപ്പോ ഞാൻ എന്റെ കൺഫ്യൂഷൻസ് പറഞ്ഞു, പിന്മാറി എന്നല്ല പറഞ്ഞത്, കൺഫ്യൂഷൻസ് പറഞ്ഞു. അത് അതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ തയ്യാറായില്ല, വന്നില്ല. അതിന്റെ സെക്കൻഡ് ഹാഫിൽ എനിക്ക് കൺഫ്യൂഷൻസ് വന്നു, അത് പറഞ്ഞപ്പോ അതിനെ ചർച്ച ചെയ്യാൻ താല്പര്യമില്ല, അവര് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു. നമുക്ക് അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറിൽ വർക്ക് ചെയ്യാൻ പറ്റൂ. ഓൾറെഡി ജൂഡേട്ടന്റെ ഭാഗത്തുനിന്ന് അത് നേരത്തെ ഉണ്ടായിരുന്നു, ഈ ആരോഗ്യത്തിന്റെ കേസ് പറഞ്ഞല്ലോ, രണ്ടും ഏകദേശം അടുത്തടുത്ത പ്ലാൻ ചെയ്തിരുന്നത്. അപ്പൊ ഒരു ദിവസം ആരോഗ്യത്തിന്റെ കാസ്റ്റിംഗ് ബോർഡ് കിട്ടുന്ന ഒരു കേസ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വാല്യൂമിയുടെ ഡയറക്ടറെ വിളിച്ച് പറഞ്ഞു, നിങ്ങളുടെ കണ്ടന്റ് ഒന്നും ഇല്ലല്ലോ, അപ്പൊ ആരോഗ്യത്തിന്റെ കാസ്റ്റിംഗ് ബോർഡ് ഇടാന്ന് പറഞ്ഞു. ഓക്കെ ബ്രോ, ഒന്നും ഇല്ലെന്ന് പറഞ്ഞു. അപ്പൊ നമ്മളൊരു കാസ്റ്റിംഗോട് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ദിവസം വൈകിട്ട് ഒരു 5 മണി ആ സമയത്ത് ജൂഡേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന് കാസ്റ്റിംഗ് ബോർഡ് ഇടുന്നു, ആരോഗ്യത്തിന്റെ ഇത് പോവാണെന്ന് ഓൾറെഡി പറഞ്ഞിരുന്നു. അപ്പൊ പുള്ളി പറഞ്ഞത്, നിന്റെ ആ നിന്റെ അച്ഛൻ അല്ലെങ്കിൽ കാശ് മുടക്കുന്നത്, പിന്നെ നിനക്ക് വിഷമമൊന്നും ഉണ്ടാവില്ല, ഇത് നിങ്ങൾ ഇന്നിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇന്ന സമയത്ത് പടം തുടങ്ങാൻ പറ്റില്ല, പിന്നെ ഞങ്ങള് തോന്നിയ പോലെ തുടങ്ങുള്ളൂ, ആ രീതിയിലൊക്കെ സംസാരിച്ചു. ഇതിന്റെയൊക്കെ വോയിസ് ഉണ്ടായിരുന്നു. നമ്മളിതൊന്നും കേൾപ്പിക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഓൾറെഡി നമ്മൾ സംസാരിച്ച് തീർത്ത കേസാണ്, നമുക്ക് പുള്ളി നാറ്റിക്കാനോ ഒന്നും താല്പര്യമില്ലാത്തതുകൊണ്ട്. എന്നിട്ട് നാസിനെ കേസ് വിളിച്ചു പറഞ്ഞു, ബ്രോ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ പുള്ളി പറഞ്ഞു, കുഴപ്പമില്ല ബ്രോ, എന്നാൽ നമുക്കൊരു 2 ദിവസം കഴിഞ്ഞിട്ട് ഇടാം, കുഴപ്പമില്ല എന്ന് ജൂഡേട്ടന്റെ പോട്ടെ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് നഹാസിന്റെ സമൂഹത്തോടുകൂടിയാണ് നമ്മൾ ആ കാസ്റ്റിംഗ് ബോർഡ് ഇട്ടത്. ഇത് ആദ്യമേ പ്രശ്നം ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഇത് ഇവന്റെ അടുത്തൊന്നും പറഞ്ഞിരുന്നില്ല. വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇവൻ അധികം അഭിനയിക്കാൻ പോവാണ്, അപ്പൊ നമ്മള് ഇവന്റെ മൈൻഡ് കളയണ്ടെന്ന് വിചാരിച്ച്. ഇത് പല സമയത്തുണ്ടായിരുന്നു, പുള്ളി നഹാസിനെ വിളിച്ച കേസുണ്ട്, ഇന്നും ഇതിൽ പറയണ്ടെന്ന് വിചാരിച്ചാണ്. അപ്പൊ നിങ്ങൾ ചോദിച്ചപ്പോ പറഞ്ഞു, നഹാസിനെ വിളിച്ച് ഡേറ്റ് മാറ്റണ കേസ് പലതവണ ഇങ്ങനെ, ഇതേപോലെ നമ്മൾക്ക് ഇന്ന സമയത്ത് തുടങ്ങാൻ പറ്റില്ല, ഇന്ന സമയത്ത് തുടങ്ങാൻ പറ്റില്ല. ഈ 18 ദിവസം മുമ്പ് മാറിയത്, നമ്മള് കഥ കേട്ട് സ്ക്രിപ്റ്റ് വായിച്ച് അതിന്റെ സംശയം ചോദിക്കാൻ അവര് എന്താ പറയാ, ചർച്ച ചെയ്യാൻ റെഡി ആയിരുന്നില്ല. അവര് പറഞ്ഞ പോലെ തന്നെ പല കാര്യങ്ങൾ, വേറെ സംസാരങ്ങൾ ഉണ്ടായിരുന്നു അതിന്റെ ഇടയില്. അദ്ദേഹത്തിന്റെ അവസ്ഥ ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാലോ. അല്ല, പുള്ളിക്ക് വിഷമമായി, ഇതും വന്ന് എല്ലാം കൂടി വരുമ്പോ സ്വാഭാവിക സങ്കടമാവല്ലോ. പിന്നെ പുള്ളിയുടെ അവസ്ഥയെ കുറിച്ച് അധികം പറയാതിരിക്കണല്ലോ. എന്തിന്, അവൻ ആ സിനിമ എങ്ങനെയൊന്നും ഇറക്കിക്കോട്ടെ,
ജീവിക്കട്ടെ പാവം, എങ്ങനെയാണെന്ന് ജീവിച്ചു പോട്ടെ. അത് തന്നെ എനിക്ക് പറയാനുള്ളൂ, ഞാൻ എങ്ങനെയാണെന്ന് ജീവിച്ചു പോട്ടെ. എന്റെ പൊന്ന് ജോഡി കേട്ടോ, ഞാൻ ഒന്ന് ജീവിച്ചു പോട്ടെ. നിങ്ങൾക്ക് അറിയാലോ, 3 വർഷം കഴിഞ്ഞിട്ട് ഇല്ല, ആ സമയത്ത് നമ്മള് മറ്റേ കൈ കൊടുത്ത് ഇത് ബൈ ബൈ പറഞ്ഞു പോയ സംഭവമാണ്. പിന്നെ 3 വർഷം കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്ന്, സാധാരണ നമ്മള് പാമ്പിനെയൊക്കെ ഉപദ്രവിച്ചാലാണ് പാമ്പ് 3 വർഷം കഴിഞ്ഞ ആൾക്കാർ നമ്മളെ എവിടെ കൊട്ടാറുള്ളൂ. അല്ലെങ്കിൽ വേറൊരു കഥ കേട്ടിരുന്നു, ആന ആനയൊക്കെ നമ്മൾ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് ശേഷമാണ് ആനയും ഉപദ്രവിക്കുന്നത്. ഇതിപ്പൊ എനിക്ക് തോന്നുന്നു പാമ്പൊക്കെയാണ് അങ്ങനെ ചെയ്യ. നമ്മളങ്ങനെയാ പോണ്ടത്. അമ്മ ഇത് പറയാം, ഓപ്പൺ ആയിട്ട് അല്ല ഇപ്പൊ അതിനെ പറ്റി പറയാതിരിക്കാൻ, കാരണം കൊടുത്തിട്ടുണ്ട്, പക്ഷെ നമ്മൾ പറയാതിരിക്കാൻ പറയാം. പോലീസ് സ്റ്റേഷനല്ല. ഈ ഒരു സ്റ്റേറ്റ്മെന്റിന് ശേഷം വെപ്പയുടെ കരിയറിൽ എന്തെങ്കിലും കമ്മിറ്റ് ചെയ്ത സിനിമകളിൽ അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് വന്നിട്ട് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റിന് ശേഷം ആരെങ്കിലും വിളിക്കുകയോ പറയുകയോ ചെയ്തിട്ടുണ്ടായിരുന്നോ? ഒരു കരിയർ ഇപ്പൊ നല്ല രീതിയിൽ പോകൊണ്ടിരിക്കുകയല്ലേ, ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു ബ്ലാക്ക് മാർക്ക് ആയിട്ട് എപ്പോഴെങ്കിലും? അല്ല, ഉറപ്പായിട്ടും അത് ആരും വിളിച്ചൊന്നുമില്ല അങ്ങനെ, പക്ഷേ ഉറപ്പായിട്ടും അത് സംസാര വിഷയം വരുമല്ലോ. ഉറപ്പായിട്ടും എല്ലാവരും ഇപ്പൊ നമ്മൾ തന്നെ എന്തോ ആൾക്കാർ തെറി വിളിച്ചു, അപ്പൊ പ്രൊഡ്യൂസർമാരാണെങ്കിലും അപ്പൊ അവര് ആലോചിക്കൂലോ. അല്ലെങ്കിൽ എന്നെ വെച്ച് ഇനി ഫ്യൂച്ചറിൽ ഇപ്പൊ ആരെങ്കിലും പണം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവര് വരെ ചിലപ്പോ ബാക്ക് ഓഫ് ചെയ്യാനായിട്ടുള്ളൊരു സാധ്യത കൊടുത്തേക്കല്ലേ. എന്തിനാണ് ബ്രോ നമ്മൾ ഈ മറ്റുള്ളവരെ കയ്യിൽ പാറ്റിട്ടിട്ട് വെറുതെ? അതെന്താണെന്ന് പറയാൻ ആവശ്യമില്ല, എങ്ങനെയാണ് ജീവിച്ചു പൊക്കോട്ടെ എന്ന് വിചാരിക്കണം. അത് പുള്ളിയോട് ചോദിക്കണം, എനിക്കറിയാ പുള്ളി തന്നെ പറയേണ്ട ആൻസറാണ്. നിങ്ങൾ പുള്ളിയോട് ചോദിക്കണം അത് എന്തുകൊണ്ടാണ് പുള്ളി അങ്ങനെ ചെയ്തതെന്നുള്ളത്. എനിക്കറിയില്ല, കാരണം ഇതെല്ലാം കോംപ്രമൈസ് ചെയ്ത് സംഘടന വഴി ചർച്ച ചെയ്ത് നിർത്തിയ കാര്യം പിന്നെ എടുത്തിട്ട് എനിക്കറിയില്ല. അതെ, ഒളിഞ്ഞിരിക്കുന്ന പുലി. ഇല്ല, ഞാനിത് ഇടവേള ബാബുച്ചനായിട്ട് സംസാരിച്ചിരുന്നതിനെ പറ്റി, അപ്പൊ പുള്ളി പറഞ്ഞു പ്രസ്താവന നടത്തുക, നിന്റെ ഭാഗം ക്ലിയർ ചെയ്യണം അല്ലേ, നിന്റെ ഭാഗം ക്ലിയർ ചെയ്യണം. ഉറപ്പായിട്ടും നീ നിന്റെ ഭാഗത്തിനെ പറ്റി സംസാരിക്കണം, അല്ലെങ്കിൽ നീ കള്ളനാന്ന് ആൾക്കാർ വിചാരിക്കും. നിന്റെ ഭാഗത്ത് ശരിയാണെങ്കിൽ സംസാരിക്കണം എന്ന് പറഞ്ഞു. വേണ്ട, ഞാൻ പുള്ളിയോട് സംസാരിച്ചിട്ടാണ് ഇത് ചെയ്യണത്. വേണ്ടാന്ന് തീരുമാനിച്ചു. ഇല്ല, ഒരിക്കലും അത് എന്താണെന്ന് അറിയില്ല, കാരണം ഞാനൊരു സാധാരണക്കാരനായത് ആയതുകൊണ്ടായിരിക്കാം. അല്ല, നമ്മൾക്ക് ചിലപ്പോ ഒരു സാധാരണക്കാരനായതുകൊണ്ടായിരിക്കാം പുള്ളിയുടെ ഈഗോ ഹൈപ്പർ ആയിട്ടായിരുന്നു. പുള്ളി അത്രയും വലിയ ഒരാളായത് ചിലപ്പോൾ, ഞാൻ ഉറപ്പ് പറയുന്നില്ല, അതാവാനാണ് സാധ്യത. പുള്ളിയുടെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതിനെ കുറിച്ച് ഞാൻ കൊണ്ട് പറയാനില്ല. പറഞ്ഞ് പുള്ളിനെ ഇനി ഹേർട്ട് ചെയ്യാൻ, പുള്ളിക്ക് ഭാര്യയും മക്കളും അമ്മയും ഒക്കെ ഉള്ളതാണ്, അപ്പൊ അവരെ ഹേർട്ട് ചെയ്യാനായിട്ട് എനിക്ക് ഒരു താല്പര്യമില്ല. ജൂലിയേട്ടിനെയും ഹേർട്ട് ചെയ്യാനായിട്ട് എനിക്ക് ഒരു താല്പര്യമില്ല. എൻ്റെ ഫാമിലിനെ തൊട്ടപ്പോ എനിക്ക് നൊന്തു, അത് മാത്രമേ ഉള്ളൂ. ഇനി ഞാൻ ബാക്കി ഒരു സങ്കട ദേഷ്യമൊന്നുമില്ല. അത് അമ്മയോട്, അമ്മയാണ് കൊടുത്തേക്കുന്നത് കേസ്, അമ്മ മുന്നോട്ട് പോകും. അങ്ങനെയാണ് അമ്മ സ്ട്രോങ് ഡിസിഷനിലാണ്. ഇല്ല, അത് അമ്മ കൊടുത്തേക്കുന്നതല്ലേ, എൻ്റെ അമ്മ കൊടുത്തേക്കുന്നതല്ലേ. എനിക്ക് അതിനെ പറ്റി കൂടുതൽ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്നോട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറയും. കൂടുതലുണ്ടായിരിക്കണതാണ് നല്ലത്. ഉറപ്പായിട്ടും
ഫാമിലിക്ക് എന്റെ പെങ്ങടോ ഇത് ആരോടാ പറഞ്ഞോ പ്രോക്കി കെട്ടേണ്ട അറിയില്ല കൂടുതൽ പറയേണ്ട കാര്യമില്ല ഉറപ്പായിട്ട് തീർച്ചയായും ഉറപ്പായിട്ടും ബിഗ് ബ്രദർ സ്നേഹം തന്നെയാണ് വലിയ സ്നേഹമാണ് അത് നമ്മളെന്തിനാ അതൊക്കെ അന്വേഷിക്കാൻ പോകുന്നത് എന്തെങ്കിലും കാണിക്കട്ടെ വിളിക്കുക വിളിക്കാതെ ഇരിക്കുക എന്തെങ്കിലും ചെയ്യട്ടെ എന്തിനാണ് പേടിക്കണത് എന്തിനാണ് പേടിക്കണത് അല്ലാണ്ട് നമ്മളെന്തിനാണ് പേടിക്കണത് നമ്മള് ഇന്ത്യത്തല്ല ജീവിക്കണേ എന്തിനാണ് പേടിക്കണത് നമുക്ക് എല്ലാവർക്കും കൂടെ ഫ്രീഡം ഉണ്ട് നമ്മുടെ ഗവൺമെന്റ് ഉണ്ട് കോടതി ഉണ്ട് പോലീസ് ഉണ്ട് പിന്നെ എന്താണ് നമ്മൾ പേടിക്കണത് പിന്നെ ധൈര്യം ഉണ്ട് പിന്നെ എന്താണ് ചങ്കൂറ്റം ഉണ്ട് പിന്നെ നമ്മൾ ആരെയാണ് പേടിക്കണത് നമ്മുടെ ഭാഗത്തിട്ട് പറയട്ടെ നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ തലവണിച്ച് നിൽക്കുക ശരിയുണ്ടെങ്കിൽ തലവണിച്ച് നിൽക്കേണ്ട കാര്യമില്ല അതിപ്പോ ആരെടുത്താണെങ്കിലും തല പൊക്കി ഉയർത്തി എന്ന് നമ്മൾ സംസാരിക്കണം ശരിയുണ്ടെങ്കിൽ തെറ്റാണെങ്കിൽ തലവണിച്ച് നിൽക്കുക സംസാരിക്കണ്ട കാരണം ആ പടത്തിനെ ബാധിക്കുന്ന രീതിയിലൊരു സ്റ്റേറ്റ്മെന്റുകളോ ഒന്നും വേണ്ട ആ പടം ആ ഡയറക്ടർ അയാളുടെ സ്വപ്നം അത് നടക്കട്ടെ അതേപോലെ തന്നെ നഹാസിനെ പറ്റി പറഞ്ഞു അതും ഒരിക്കലും പാടില്ല പറഞ്ഞല്ലോ ഇത് സത്യം പറഞ്ഞ ആക്ടർ എന്നുള്ള രീതിയിൽ ഭയങ്കര നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അടിയല്ല അതിനിങ്ങനെ അല്ല അത് ഞാൻ അവരുടെ എനർജി ആയിട്ട് എടുത്തേക്കുന്നത് ബൂസ്റ്റ് അത് നമ്മുടെ ഒരു ഇതായിട്ട് എടുത്തേക്കുന്നത് അങ്ങനെ നമുക്ക് വിമർശകരുണ്ടാവുന്നേയാണല്ലോ നമുക്ക് കൂടുതൽ നമ്മുടെ കഴിവ് തെളിയിക്കണം എന്ന് തോന്നുന്നു എന്തൊക്കെ പറഞ്ഞാലും ബ്രോ ഇപ്പൊ എന്റെ കഴിവായിരിക്കില്ല ഇപ്പൊ ബ്രോക്കുള്ളത് അല്ലേ ഓരോരുത്തർക്കും പല ടൈപ്പിലുള്ള കഴിവായിരിക്കും ഇപ്പൊ ബ്രോക്കുള്ള കഴിവായിരിക്കില്ല അല്ലെങ്കിൽ ആ കുട്ടിക്കുള്ള കഴിവായിരിക്കില്ല എനിക്കുള്ളത് അത് കഴിവിന്റെ മാനദണ്ഡമാണ് അത് നമ്മള് വർക്ക് ചെയ്ത് അതിനകത്തേക്ക് എത്തുക എന്നുള്ളതാണ് ചിലർക്ക് നാച്ചുറൽ ആയിട്ട് ഭയങ്കര കഴിവുണ്ടാവാം ഏത് ഫീൽഡിലാണെങ്കിലും ചിലരത് ഹാർഡ് വർക്ക് ചെയ്ത് ഉണ്ടാക്കിയെടുക്കും ഇപ്പൊ മെസ്സി ഒരു എക്സാമ്പിൾ പറയുന്നത് മെസ്സിക്ക് നാച്ചുറലി ഭയങ്കര ടാലന്റഡാണ് ക്രിസ്റ്റ്യാനോ അത് ഉണ്ടാക്കിയെടുത്തതാണ് ഹാർഡ് വർക്ക് ചെയ്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എല്ലാവർക്കും പറ്റും വിശ്വസിക്കാം ഇപ്പൊ ഞാൻ അങ്ങനെ വിശ്വസിക്കില്ല ചിലപ്പോ നമുക്ക് നല്ല സമയം ചിലപ്പോ ചീത്ത സമയം എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ ആയിരിക്കും അതോടൊപ്പം തന്നെ ആ ചിത്രത്തിന്റെ അത് പെപ്പയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നു എന്നാണ് ഷൈനികത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പരാതി പെപ്പയെ സെൻട്രലൈസ് ചെയ്തിട്ട് ചിത്രം പോകുന്നു അതിന്റെ പോസ്റ്റ് ഡിസൈൻസ് പോകുന്നു ബ്രോ ഇപ്പൊ നമുക്ക് ഈ പടത്തിനെ പറ്റി സംസാരിക്കാം ഇവിടെ ഇപ്പൊ ഒരു പടം ഓടിക്കൊണ്ടിരിക്കണ്ടല്ലോ ആ പടത്തിനെ പറ്റി നമുക്ക് അല്ല ആ പടത്തിനെ പറ്റി നമുക്ക് ആർ ഡി എക്സ് റിലീസ് ആവുമ്പോ ഉറപ്പായിട്ടും നമുക്ക് സംസാരിക്കാം അല്ല ഇപ്പൊ അതിനെ പറ്റി സംസാരിക്കേണ്ട കാര്യം എല്ലാത്തിനും മണി മണിയായിട്ട് ആൻസർ പറയും ഇപ്പൊ നമ്മള് ഈ പടത്തിനെ പറ്റിയാണ് സംസാരിക്കുന്നത് കാരണം എന്റെ ഫാമിലിനെ വിഷമത്തിലാക്കിയ ഒരു ഇഷ്യൂ ആണ് എന്റെ ഫാമിലിനെ എന്റെ പെങ്ങളെ എന്റെ അമ്മേനെ എന്റെ ഭാര്യനെ അങ്ങനെ ഇവരൊക്കെ പോകുന്ന ബന്ധുവീടുകളിലും അവിടെ ഇവിടെയൊക്കെ ഇവർക്ക് ഉണ്ടാകുന്ന ഒരു പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നാട്ടുകാരുടെ പരിഹാസം ഇതെനിക്കൊന്ന് മാറ്റി കിട്ടണം കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല ഈ
പുള്ളിയുടെ പൈസ മേടിച്ചിട്ട് ഞാൻ എൻ്റെ പെങ്ങളുടെ കല്യാണം നടത്തിയിട്ടില്ല. എൻ്റെ അപ്പനും അമ്മയും ഞാനും ഒക്കെ കൂടി എൻ്റെ പെങ്ങളും കൂടി കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ കൊണ്ട് തന്നെയാണ് അവളെ കല്യാണം നടത്തിയത് എന്നുള്ളത് എല്ലാ തെളിവുണ്ട്. എനിക്കത് മാത്രം തെളിയിച്ചാൽ മതി, വേറെ ഒരു കാര്യം എനിക്ക് തെളിയിക്കേണ്ട കാര്യമില്ല. നമ്മൾ അവളെ അന്തസ്സായിട്ട് തന്നെ ജീവിക്കുന്നത്. ഉറപ്പായിട്ടും പെങ്ങളുടെ ഭർത്താവ് ഇവിടെ ഉണ്ട്, ദിവസം വന്നാ പെങ്ങളുടെ ഭർത്താവാണ് ഉറപ്പായിട്ടും. ഭയങ്കര വിഷമം. ബ്രോന്റെ വീട്ടിൽ ഇങ്ങനത്തെ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞപ്പോ ഞാൻ ബ്രോന്റെ വീട്ടുകാരെ പറ്റിട്ട് തോന്നിയ പോലെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോന്റെ പെങ്ങളെ പറ്റി വന്നെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തിലും ഞാൻ എന്തിലും മോശമാണായിരിക്കും അല്ലേ, ഞാൻ എന്തിനും മോശമാണായിരിക്കും. ബ്രോക്കി എന്ന് കേൾക്കില്ല ഇത് ഏതായ ഏട്ടാവളയെന്ന് ഇവിടെ വിചാരിക്കില്ലേ. ഞാൻ ഇപ്പൊ ബ്രോന്റെ അടുത്തൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. നല്ല കഥ കേട്ട് വന്നു കഴിഞ്ഞാൽ എന്താ കുഴപ്പം, ഉറപ്പായിട്ട് നമ്മൾ ഞാൻ പിന്നെ വലിയ കഴിവില്ലാത്തൊരു നടന്നല്ലേ. ഒത്തുതീർപ്പാണ് പിന്നെ നിങ്ങൾ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ആ രണ്ട് ഡേറ്റ് എന്റെ ഞാൻ പുള്ളിക്ക് പൈസ തിരിച്ചു കൊടുത്ത ഡേറ്റ് അതുകൊണ്ട് പൈസ തിരിച്ചു കൊടുത്ത ഡേറ്റ് പിന്നെ എന്റെ അനിയത്തിന്റെ കല്യാണം നടന്ന ഡേറ്റ് ഒരു വർഷത്തെ ഡിഫറൻസ്. ഞാൻ എങ്ങനെ പുള്ളിക്ക് പൈസ കൊടുത്തിട്ട് അതെങ്ങനെയാണെന്ന് എനിക്ക് ഇപ്പം മനസ്സിലായില്ല. എങ്ങനെ കല്യാണം നടത്തുന്നു പുള്ളിയുടെ മിഷൻ ഉണ്ടോന്ന്, ടൈം ട്രാവലർ മിഷൻ എന്തെങ്കിലും ഉണ്ടോന്ന് അറിയണം പൈസ മേടിച്ചിട്ട് അങ്ങനെ കല്യാണം നടത്താനായിട്ട്. എനിക്കറിയാൻ പാടില്ല, നിങ്ങളൊന്നും ആലോചിച്ചു നോക്ക്. ഇത്തരം ഇതുണ്ടായിട്ട് ഞാൻ മിണ്ടാതിരിക്കുന്നു രണ്ടു ദിവസം എങ്ങനെയെങ്കിലും. ഒരു മിനിറ്റ് പറ എങ്ങനെയെങ്കിലും എന്റെ വിഷമം ഒന്ന് പറഞ്ഞോട്ടെ, ഞാൻ എങ്ങനെയെങ്കിലും അതൊന്നും പോണി പോട്ടെ എന്ന് ചോദിച്ചിട്ട്. കാരണം ഈ നമ്മള് ഈ എന്തിനാ ഈ ഒരു ശ്രീബുദ്ധന്റെ ഒരു കഥയുണ്ട്, അത് ഞാൻ പറയണമെന്നറിയില്ല. ശ്രീബുദ്ധന്റെ ഒരു കഥയുണ്ട്, ആ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീബുദ്ധൻ ഒരു ദിവസം മരച്ചുവട്ടിലിരിക്കുക, മരച്ചുവട്ടിലിരിക്കുമ്പോ ഒരാള് വന്നിട്ട് ശ്രീബുദ്ധനെ തന്തയ്ക്കും തള്ളക്കൊക്കെ ഫുള്ള് തെറി, ഒരു ഒരാള് ഓടി വന്നിട്ട് ഫുള്ള് തെറി പൂരെ തെറി തെറി പറയുമ്പോഴൊക്കെ ശിഷ്യന്മാർക്ക് ഇത് കാണുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് തെറി പറയുമ്പോ. അപ്പൊ ശ്രീബുദ്ധൻ അനാണ്ട് അയാള് പറഞ്ഞോട്ടെ എന്ന് പറയും. അങ്ങനെ അയാൾ തെറി പറഞ്ഞ് അമശത അയാള് കഴിഞ്ഞപ്പോ ശ്രീബുദ്ധൻ ചോദിച്ചു, എന്താ നിന്റെ പ്രശ്നം എന്ന് ചോദിച്ചു. എനിക്ക് വിശക്കണം, ഞാൻ കുറെ ദിവസമായിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല, അപ്പൊ അന്ന് ഇവിടെ സ്വിച്ച് ഇങ്ങനെ ഇരിക്കണത് ഇപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന്. അപ്പൊ ശ്രീബുദ്ധൻ പറഞ്ഞു അന്ന് ഭക്ഷണം കൊടുത്തത്. അത് ഇപ്പൊ ശിഷ്യന്മാര് പുള്ളി പോയി കഴിഞ്ഞപ്പോ ശിഷ്യന്മാര് ചോദിച്ചു, എന്താണ് ഇത്രയും തെറി പറഞ്ഞിട്ട് അങ്ങനെ ഒന്നും ചെയ്തില്ല, ഒരു വാക്കുപോലും തിരിച്ചു പറഞ്ഞില്ല. അപ്പൊ ശ്രീബുദ്ധൻ പറഞ്ഞു, അല്ല അയാള് ഛർദിച്ചത് എടുത്തിട്ട് ഞാൻ എൻ്റെ മേത്ത് ആക്കിയിട്ട് ഞാൻ പിന്നെ അതെടുത്ത് അയാളുടെ മേത്തേക്ക് വീക്കിയിട്ട് എന്തിനാണ്. അതുകൊണ്ടാണ് ഞാൻ സൈലന്റ് ആയിട്ട് ഇരുന്നത് രണ്ടു ദിവസം. എനിക്കാണ് തോന്നിയിട്ടില്ല ഇത് ടാർഗറ്റ് പുള്ളി എന്നെ ഒരു എന്നെ ടാർഗറ്റ് ആയിട്ട് തോന്നി. അത് കൃത്യം പ്ലാൻ ചെയ്ത് കാത്തിരുന്ന് സക്സസ് വന്നപ്പോ ഒരു പാപ്പട്ടവന്റെ കഞ്ഞീര് പൊടിവായി വീറാനായിട്ട് നോക്കി. മര്യാദയ്ക്ക് സക്സസ് എൻജോയ് ചെയ്ത് ആ പടത്തിന്റെ നല്ല കാര്യങ്ങൾ അടുത്ത നല്ല പരിപാടികളും മറ്റുള്ളവരെ കുറ്റം പറയാതെ പോയി കഴിഞ്ഞാൽ അടിപൊളിയല്ലേ, നല്ല അടിപൊളിയല്ലേ. എന്റെ ബിഗ് ബ്രദർ ഇനി അങ്ങനെ ചെയ്യുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം.